കഴിഞ്ഞ ദിവസം ഒരേ കുടുംബത്തിലെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ രാവിലെ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവരുടെ മരണകാരണം അന്വേഷിച്ച ശേഷം ഭക്ഷണ പാനീയങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടികൾ പുറത്തുനിന്നും ഒന്നും കഴിച്ചില്ലെന്നും എന്നാൽ ഉറങ്ങാൻ പോകുമ്പോൾ പതിവ് പോലെ ഒരു ഗ്ലാസ് പാലാണ് നൽകിയതെന്നും കുട്ടികളുടെ അമ്മ പറഞ്ഞു. റെഫ്രിജറേറ്ററിൽ പാലിൻ്റെ പാത്രം പരിശോധിച്ചപ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ 3-4 ഇഞ്ച് വലിപ്പമുള്ള വിഷമുള്ള പാമ്പിനെ ചത്ത നിലയിൽ കണ്ടെത്തി. എങ്ങനെയാണ് ഈ കുഞ്ഞൻ പാമ്പ് ഫ്രിഡ്ജിലെത്തി പാലിലെ പാത്രത്തിൽ വന്ന് വീണത്? അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് ഇങ്ങനെയാണ്. പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് ചീര കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വച്ചിരുന്നു. അപ്പോഴാണ് വീട്ടുകാർ ഒരു കാര്യം ഓർത്തത്. ആ ചീരയുടെ കെട്ട് തുറക്കാതെയാണ് വീട്ടുകാർ അത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചത്. ആ ചീരയുടെ കെട്ടിൽ നിന്നും ഇറങ്ങിയ പാമ്പിൻ കുഞ്ഞ് പാല് വെച്ച പാത്രത്തിൽ വന്ന് വീണതാകാം. അങ്ങനെ ആ കുട്ടികളുടെ മരണകാരണം എങ്ങനെയാണെന്ന് വ്യക്തമായെങ്കിലും ആ കുടുംബത്തിന് രണ്ട് കുട്ടികൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഫ്രിഡ്ജിൽ എന്ത് വെക്കുമ്പോഴും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇലകൾ പോലെയുള്ളവ, കോളിഫ്ലവർ പൊതിഞ്ഞ വസ്തുക്കൾ തുടങ്ങിയവ. ഫ്രിഡ്ജ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അടുക്കളയിൽ ഒരു ഭക്ഷണവും തുറന്നിടരുത്. ഇത്തരം അപകടം എല്ലാവരും ഓർത്തിരിക്കുക. ഇനി ഇതുപോലെയുള്ള മരണങ്ങൾ മറ്റുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഇല്ലാതിരിക്കാൻ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും അയച്ചു കൊടുക്കുക.